അതിൽ സോങ്സ് വീഡിയോസൊക്കെ നമ്മൾ നെറ്റിലും അല്ലെങ്കിൽ യൂട്യൂബിലും കണ്ടു വളരെ രസകരമായ സോങ്സ് ആണ് സോങ്സിൽ മുകേഷ് ആസിഫ് അല്ലെങ്കിൽ അത് മുകേഷ് ചേട്ടന്റെ സോങ്സിൽ പ്രത്യേകിച്ച് അങ്ങ് നയൻറ്റീസിലൊക്കെയുള്ള ഷ്യാമ അല്ലെങ്കിൽ എയ്റ്റീസിലൊക്കെയുള്ള ഷ്യാമ ആണെങ്കിൽ അതൊരു വേറെ സ്റ്റൈലാണ് പൂക്കാലം വന്നുപോലത്തെ ഗോഡ് ഫാദറിൽ മുഖേഷ് ചേട്ടന്റെ ഒരു സോങ്ങിൽ വരുന്നൊരു പെർഫോമൻസ് വേറെയാണ് ആസിഫിന് എപ്പോഴെങ്കിലും ഒരു സോങ്ങ് ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ ആക്ടേഴ്സിനെ ഒക്കെ ഫോക്കസ് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും ലൈക്ക് ഐ മീൻ ഒരു സോങ്ങിൽ നമ്മൾ പ്രെസെൻറ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ആക്ടറെ ക്യാരി ചെയ്യുമ്പോൾ പല പല എനിക്ക് സോങ്ങ് എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ് ഞാൻ തലേ ദിവസം മുതൽ എനിക്ക് ഉറക്കം കിട്ടില്ല അതും മുകേഷനൊക്കെ മനസ്സിലാവുമായിരിക്കും കാര്യം അസിസ്റ്റ ഡയറക്ടർ വന്നിട്ട് നമ്മുടെ പറയും നാളെ സോങ്ങ് ആണ് സോങ് ഷൂട്ടാണെന്ന് പറയും അപ്പം ഞാനിങ്ങനെ ആലോചിക്കും ഡാൻസ് ഉണ്ടോ എന്ന് ചോദിക്കും ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ രാത്രി പിറ്റേ ദിവസം രാവിലെ ലൊക്കേഷനിൽ എത്തുന്നവരെ എനിക്കൊരു നെഞ്ചിടിപ്പുണ്ട് റീ കൊറിയോഗ്രാഫർ വരുന്നു അവർ ഞാനൊന്നും ഒരു ട്രെയിൻ ഡാൻസർ അല്ല അപ്പോൾ ലൊക്കേഷനിൽ വന്ന് ഡാൻസ് ചെയ്യുക ആ ഒരു ഫസ്റ്റ് രണ്ട് ഷോട്ട് എടുക്കുന്നവരെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര പ്ലാനിങ് ഒന്നും ഒരു സോങ്ങിനും ഉണ്ടായിട്ടില്ല പിന്നെ ലവ് സോങ് ചെയ്യുന്ന ടൈമിൽ എന്തോ അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് റൊമാൻസിൽ പുള്ളി ആ അല്ല ഈ സോങ്ങിന്റെ ചിത്രീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ന് ഇന്ന് എന്ന് ഏറ്റവും വലിയ ഒരു ഒരു സക്സസ് ഫോർമുല എന്ന് പറഞ്ഞാൽ വലിയ ഡയറക്ടർമാർ ഡയറക്ടർമാരെല്ലാവരും പറയുന്നതാണ് സോങ്ങ് എന്ന് പറയുന്നത് ഒരു വലിയ സീനാണ് ഒരിക്കലും ഈ ആൾക്കാരിങ്ങനെ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ സോങ് നോക്കുമ്പോഴത്തേക്ക് തിയേറ്ററിൻ്റെ പുറത്തോട്ട് പോയി ചായ കുടിക്കും അതില്ലാതാക്കുന്ന പല സിനിമകളും ഉണ്ട് അതായത് സോങ്ങിൽ പല കഥാപരമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കണം ഒരു സോങ് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് സീൻ സോങ്ങിനകത്തൂടെ കാണണം ഇപ്പോൾ സോങ് മിസ്സായാലും കഥ മിസ്സാവും അങ്ങനെയുള്ള സോങ്സിന് ആരും എഴുന്നേറ്റ് പോകത്തില്ല അങ്ങനെയുള്ള സോങ്സ് തന്നെ വേണം